ഹലോ ഹലോ ചേട്ടാ, ചേട്ടനാണോ? അതെ, ചേട്ടനാണ്. ഞാൻ ചേട്ടൻ്റെ എല്ലാ വീഡിയോയിലും കാണുന്ന ഒരാളാണേ. അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. എന്താ സംശയം? കാരണം എനിക്കാണെങ്കിൽ വാട്സാപ്പിൽ എനിക്ക് ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്, *#62# എന്ന ആ നമ്പർ ഡയൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ അറിയാൻ പറ്റുമെന്നാ പറയുന്നേ ഗ്രൂപ്പിൽ. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് അറിയാത്തൊരു നമ്പർ ഇങ്ങനെ കാണുന്നുണ്ട്. എനിക്ക് ആ പുള്ളിക്ക് അത് ആരുടെ നമ്പറാന്ന് എനിക്ക് അറിയില്ല. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇതിനകത്ത് ഒരുപാട് സത്യങ്ങളുണ്ട്. ഈ ഒരു മെസ്സേജിന്റെ പിന്നിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. അപ്പോൾ ആ സത്യങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ ഒരു സംശയം ചോദിച്ചുകൊണ്ട് ഇപ്പോൾ നിരവധി പേരാണ് എനിക്ക് വാട്സപ്പിലൂടെയും അല്ലാതെയും ഒക്കെ മെസ്സേജ് അയക്കുന്നത്. അതായത് ഈ ഒരു മെസ്സേജിൽ പറയുന്നത് *#62# എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഡയൽ ചെയ്താൽ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നമ്പർ നിങ്ങളുടെ ഫോണിൽ അറിയാമെന്നാണ് ഈ ഒരു മെസ്സേജിലൂടെ പറയുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഈ കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണ നമ്മുടെ മൊബൈലിൽ ബാലൻസ് ചെക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾ *123# എന്നോ അല്ലെങ്കിൽ മറ്റ് ചില നെറ്റ്വർക്കുകളിൽ *124# എന്നോ *121# തുടങ്ങിയ നമ്പറൊക്കെ ഡയൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലെ ബാലൻസ് എത്രയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെയുള്ള സംവിധാനമുണ്ട്. അത്തരം ഒരു കോഡ് നമ്പർ മാത്രമാണ് ഈ *#62# എന്ന് പറയുന്ന നമ്പർ. നമ്മുടെ ഫോണിൽ കോൾ ഡൈവേർട്ട് സംവിധാനം ആക്റ്റീവ് ആക്കിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു USSD കോഡ് മാത്രമാണ് ഈ *#62# എന്ന് പറയുന്ന നമ്പർ. ഈ ഒരു നമ്പർ ഡയൽ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും നമ്പറിലേക്ക് നമ്മൾ കോൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇനി നിങ്ങൾ അത്തരത്തിൽ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൾ ഡൈവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു നമ്പർ ഡയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു നമ്പർ ഒരുപക്ഷെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിൽ നമ്മൾ ഔട്ട് ഓഫ് റേഞ്ചൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന കോളൊക്കെ നമുക്ക് പിന്നീട് SMS ആയിട്ട് നമുക്ക് മിസ്ഡ് കോൾ അലർട്ട് വരാറുണ്ട്. നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നപ്പോൾ ഇന്ന നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വന്നിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് SMS വരാറുണ്ട്. അപ്പോൾ അത്തരം ഒരു SMS വരണമെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന കോളിനെ ഡൈവേർട്ട് ചെയ്ത് ഈ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിൻ്റെ നമ്പറിലേക്ക് കോൾ പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൾ ഡൈവേർട്ട് ആക്റ്റീവ് ആക്കിയിട്ടില്ലെങ്കിൽ പോലും നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് നമ്മുടെ സിമ്മിൽ ഇൻബിൽറ്റ് ആയിട്ട് കോൾ ഡൈവേർട്ട് ആക്ടിവേറ്റ് ചെയ്ത് അവരുടെ ഒരു നമ്പർ നൽകി അതിലേക്ക് ആക്ടിവേറ്റ് ചെയ്തിരിക്കും. അങ്ങനെയുള്ള നമ്പറുകളാണ് നമ്മൾ ഡൈവേർട്ട് ആക്റ്റീവ് ആക്കിയിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഇത്തരത്തിൽ ഡയൽ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പരിചയമില്ലാത്ത നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിൻ്റെ നമ്പർ കണ്ടിട്ടാണ് പലരും പരിഭ്രാന്തരായിരിക്കുകയാണ്. അയ്യോ, എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിരിക്കുന്നു, ഞാൻ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളും എനിക്ക് വന്ന വാട്സപ്പ് മെസ്സേജുകളും ഒക്കെ ആ ഒരു നമ്പറുകാരൻ ചോർത്തിയെടുത്തിരിക്കുന്നു എന്നൊക്കെ പേടിച്ചുകൊണ്ടാണ് പലരും മെസ്സേജ് അയക്കുന്നത്. ഇതിനകത്ത് യാതൊരു സത്യവുമില്ല എന്ന വാസ്തവം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും നമ്പർ നിങ്ങളുടെ ഫോണിൽ കാണിക്കുന്നുവെങ്കിൽ ആ ഒരു നമ്പർ നിങ്ങളെ പിന്തുടരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആരോ പിന്തുടർന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ ഒരു മെസ്സേജിലൂടെ തട്ടിവിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും സത്യമല്ല. സത്യം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അതുപോലെ ഈ ഒരു മെസ്സേജിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കൂടി ഈ ഒരു മെസ്സേജിൽ പറയുന്നുണ്ട്. *#002# എന്ന് ഡയൽ ചെയ്താൽ എത്തരത്തിൽ അഥവാ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒഴിവാക്കാമെന്നാണ് പറയുന്നത്. ഈ ഒരു മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന ഏക ഒരു സത്യം ആ ഒരു പോർഷൻ മാത്രമാണ്. *#002# എന്ന് ഡയൽ ചെയ്താൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള USSD കോഡാണ് *#002# എന്ന് പറയുന്ന നമ്പർ. അത് മാത്രമാണ് ഇതിനകത്തുള്ള ഏക സത്യം. ഇതിനകത്ത് ഈ ഒരു മെസ്സേജ് അയച്ച വ്യക്തിയുടെ പേരൊക്കെ സഹിതമാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ആ പേര് ഞാനിവിടെ വായിക്കുന്നില്ല. അദ്ദേഹം വലിയ സൈബർ സ്പെഷ്യലിസ്റ്റ് ആണ് എന്നൊക്കെയാണ് ഈ ഒരു മെസ്സേജിലൂടെ അവകാശപ്പെട്ടിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും മലയാളികളെ നിഷ്പ്രയാസം പറ്റിക്കാമെന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ ഒരു മെസ്സേജ്. അതുകൊണ്ട് നിങ്ങളാരും ഈ ഒരു മെസ്സേജിനിൽ കുടുങ്ങി വിഷമിക്കേണ്ട ആവശ്യമില്ല. സത്യം എന്താണെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും. വാട്സപ്പിലുമൊക്കെ ഇത്തരത്തിൽ നിരവധി വ്യാജ വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം മെസ്സേജുകളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന്, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു കോഡ് *#62# എന്ന് പറയുന്ന കോഡ്
അതിനെക്കുറിച്ചൊരു മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ ആ ഒരു സ്റ്റാർ ഹാഷ് 62 എന്ന കോഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിനുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ അത് ചെയ്ത് വെറുതെ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, ഈ ഒരു കോഡ് എന്തിനുള്ളതാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും പലർക്കും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, തങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തു, ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഹാക്ക് ചെയ്തു. ചിലർ പറയുന്നതേക്കാം എൻ്റെ ഫോൺ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സൗദിയിലുള്ള ഒരു നമ്പറാണ് കാണിക്കുന്നത്, അവിടേക്കാണ് എൻ്റെ മെസ്സേജുകളൊക്കെ ഹാക്ക് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇപ്പോഴും പലർക്കും ആ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഈ ഒരു സത്യം നിങ്ങൾ ഉൾപ്പെടുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളെ കൂടി അറിയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ വാട്സപ്പ് സുഹൃത്തുക്കളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഹലോ, ഹലോ, ആരാ? ഇതിന്റെ കണ്ടിന്യൂഷനാ. ഹലോ, ഹലോ, ജയദാ ചേട്ടനാണോ? ഒരു മിനിറ്റ്, ഈ സൗണ്ട് മുഖം ഇങ്ങോട്ട് വരട്ടെ, ചൂണ്ട് എങ്കിലും ഇത് കിട്ടും. ഞാൻ ഹലോ വെച്ച് തുടങ്ങുന്ന ശേഷം, ഹലോ, ഹലോ, ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ, നിങ്ങൾ ഇനിയും ഈ ഒരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പൂർണ്ണമായും സൗജന്യമായി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ വലസയിൽ ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ മാത്രമേ ഈ ഒരു വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തി നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ ഒരു വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്.